മോഹൻദാസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷനാണ് അദ്ദേഹം ചെയ്തത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ജനം ടി വിയിലെ കാസറി ഉത്തരം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. ഏത് വിഷയവും അദ്ദേഹം കൈകാര്യം ചെയ്തു, മദർ തെരേസ മുതൽക്ക് ജിഹാദികൾ മുതൽക്ക് എല്ലാവരെയും കൈകാര്യം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന സാധനം ഇദ്ദേഹത്തിനെതിരെ കേസ് വരെ കൊടുത്തു. അർത്തുങ്കൽ പള്ളിയിലെ അതൊരു അമ്പലമാണ്, അത് അമ്പലമാക്കി മാറ്റണം എന്നെഴുതുന്നതിന് എന്ന് പറഞ്ഞതിനെന്ന് തോന്നുന്നു. ഏതായാലും ടി ജി മോഹൻദാസ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ച മുമ്പ് കേരള ഗവൺമെൻറ് പത്രമാരണ നിയമം, ആവിഷ്കാര സ്വാതന്ത്ര്യ പത്ര സ്വാതന്ത്ര്യ നിയമം പ്രത്യേക രീതിയിൽ കൊണ്ടുവന്ന് വിമർശിക്കുന്നവരെയും എതിർക്കുന്നവരെയും പിടിച്ചകത്തിടാനുള്ള ഉത്തരവാദിത്വം പോലീസിന് കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു. ഗവർണറുടെ അടുത്തേക്ക് അത് എത്താൻ പോകുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ മുറവിളി കൂട്ടിയവരാണ് സരസ്വതിയെയും പാർവതിയെയും. നമ്മുടെ പൈതൃകത്തെയും എല്ലാം നഗ്ന ചിത്രം വരച്ചത് അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് ആ ദുരിത ജന്മത്തിന് അങ്ങേരിവിടെ നിന്ന് പോയി ഖത്തറിലോ മറ്റോ പോയിട്ട് മരിച്ചു. അയാൾക്ക് അവാർഡ് കൊടുക്കാൻ പോയതാണ്. ദീപയടി നടത്തുന്ന സ്ത്രീക്ക് സംരക്ഷണം നൽകിയവരാണ് കേരളവർമ്മ കോളേജിലെ സരസ്വതിയെ നഗ്ന ചിത്രം വരച്ചത്. ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റ് റഷ്യയിലും കമ്മ്യൂണിസ്റ്റ് ചൈനയിലും കമ്മ്യൂണിസ്റ്റ് നോർത്ത് കൊറിയയിലും കമ്മ്യൂണിസ്റ്റ് ക്യൂബയിലും ഭരണാധികാരികൾക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്നത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല. അപ്പം അങ്ങനെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ പിടിച്ചിട്ട് നമ്മളെ വിമർശിക്കുന്നവരെ പിടിച്ചിട്ട് അകത്തിടാൻ ഉള്ള നിയമം കൊണ്ടുവരുന്നതിനെതിരെ ഗവർണറെ കണ്ടു. മറ്റ് പത്രക്കാരും മിണ്ടണില്ല, ഇവരൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ശ്രേയാംസ് കുമാറും പി വി ഗംഗാധരൻ സാറും ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ പ്രതിരൂപങ്ങളാണ്, പ്രതിമകളാണ്. അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. ബാക്കി ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ടി ജി മോഹൻദാസ് അദ്ദേഹം ചാനലിൽ പ്രഖ്യാപിച്ചു, നഖശിഖാന്തം ഇത് എതിർക്കും, ഏതറ്റം വരെയും പോകും, ഒരു സംശയവും എന്ന് പറഞ്ഞു. ഒറ്റയാൾ പട്ടാളമൊന്നുമല്ല, പക്ഷെ ഒറ്റയാളായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടാവും, ഉറപ്പാണ്. അദ്ദേഹം ഗവർണറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ആ ഗവർണറെ കണ്ട ഫോട്ടോ ഏതോ മാധ്യമത്തിലൊക്കെ വന്നതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. അത് പഴയ ഫോട്ടോ ആണ്, പുതിയതായിട്ട് അവിടെ ചെന്നതും ഡോക്യുമെൻ്റുകൾ കൊടുത്തതും സംസാരിച്ചതും വിവരങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തതും എല്ലാം കേട്ടപ്പോഴത്തേക്കും ഗവർണർ പറഞ്ഞു, അത്രേ ഇതിന് ഇങ്ങനെയുള്ള ഒരു അപകടമുണ്ടെന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനത് അറിഞ്ഞുമില്ല. ഇപ്പോൾ നമ്മളുടെ ഗവർണറും സുഖവാസ കേന്ദ്രമാതിരി രാജ്ഭവനിൽ കിടക്കുകയാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പണ്ട് ഒരു ജഡ്ജി വന്ന യഥാർത്ഥത്തിൽ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ച് ഒരു ജഡ്ജി ഗവർണറായിട്ട് വന്നാൽ എന്തായിരിക്കും നമുക്ക് സുഖസന്തോഷങ്ങൾ, എല്ലാ തിന്മകൾക്കും എതിരെ അദ്ദേഹം ഒരു വിരലങ്ങേര് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അനക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് അങ്ങേരുടെ കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നും ലോകത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് തിന്നാനും ബാക്കി എല്ലാത്തിനുമായിട്ട് വരുമായിരുന്നു. ഇപ്പോൾ ഈ ഗവർണറും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കേരളം ഇങ്ങനെ തളച്ചു മറിയാണ്, കേരളം തളച്ചു മറിയുന്ന സമയമാണ്. ഒരു വരിയും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു വന്നപ്പോഴത്തേക്ക് പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു കേരളത്തിൻ്റെ മാതൃകയായിട്ടുള്ളൊരു ഗവർണറാണെന്നൊക്കെ എല്ലാവരും വിചാരിച്ചത്. ശരിക്കും വിധി നിഷേധം മാതിരി ഇങ്ങനെ ചെയ്യുന്നതൊന്നും ചെയ്യാതിരിക്കാൻ നല്ലത്. ഏതായാലും അങ്ങേരെ കണ്ട് മോഹൻദാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു. ആ ധരിപ്പിച്ചതിൻ്റെ പുറകെ തന്നെ മോഹൻദാസ് പറഞ്ഞു എന്ന് തോന്നുന്നു, ഇനി എങ്ങാനും ഇങ്ങനെ ഒപ്പിട്ടാൽ സുപ്രീം കോടതിയിലേക്ക് പോകും, അവസാനം ഇതില്ലാതെയാക്കുന്നത് വരെ പ്രവർത്തിക്കും. അർണബ് ഗോസ്വാമി പ്രവർത്തിക്കുന്നുണ്ട്. അർണബ് ഗോസ്വാമിക്കെതിരെ ബോംബെ ഹൈക്കോടതിയും ബാക്കിയുള്ളവരുമൊക്കെ പല രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും പോലീസും എല്ലാവരും ശ്രമിച്ചുവെങ്കിലും സുപ്രീം കോടതി അതെല്ലാം ക്യാൻസൽ ചെയ്തു.
ചിലതൊക്കെ നിയന്ത്രിക്കാം, എല്ലാമൊന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ല. അത് കൃത്യമായിട്ട് സുപ്രീംകോടതിയുടെ വീക്ഷണം പെർഫെക്റ്റ് ആയിരുന്നു താനും. അതുപോലെ സുപ്രീംകോടതിയിലേക്ക് പോകും, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ അടുത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയറായിട്ട് ഇന്നത് കൊട്ടേഷൻ മാതിരി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് ഹൈക്കോടതി. അതാണ് വരി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. അത് ഹൈക്കോടതിയുടെ ഉമ്മൻചാണ്ടി ഉള്ളപ്പോഴത്തേക്കുള്ള വിധിയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം ഇവരുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അന്തിചർച്ചകളിൽ നമ്മുടെ ഷാജൻ സക്കറിയ പറഞ്ഞ മാതിരി തുണി പൊക്കി ഓടുന്ന ഗതികേടിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളും ബുദ്ധിജീവികളും എത്തിയിരിക്കുന്നു. എന്നിട്ട് ഷാജൻ സക്കറിയ തന്നെ പറയുന്നുണ്ട്, ഇവർ തുണി പൊക്കി ഓടേണ്ട ഒരു കാര്യമില്ല, കാരണം നിൽക്കുന്നത് തന്നെ തുണിയില്ലാതെയാണ്. പിന്നെ എന്തിനാ തുണി പൊക്കി ഓടുന്നേ? തുണിയില്ലാതെ പാർട്ടി സെക്രട്ടറിയും നമ്മുടെ ഭരണാധികാരികളിൽ ഓരോരുത്തരും നിൽക്കുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്നവര് സാക്ഷിഭാവത്തിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് സിനിമ കാണാൻ നിൽക്കുന്ന മാതിരി ഇവരുടെയൊക്കെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻദാസിനെ പോലെയുള്ളവർ ഗവർണറെ ചെന്ന് കണ്ട്, എല്ലാത്തിനും ഒരു രീതിയും ഇതൊക്കെ ഉണ്ടല്ലോ, എന്തായാലും അദ്ദേഹം ഒപ്പിടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു, കേന്ദ്രത്തിന് അറിയിക്കാനുള്ളതൊക്കെ അറിയിച്ചു. കേന്ദ്രമാണല്ലോ, ഗവർണറെ അവിടെ നിർത്തണോ അതല്ല വേറെ സിംഗപ്പൂരിലെ ഗവർണറാക്കി വിടണോ, സിംഗപ്പൂരിൽ വെച്ച് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലത്തെ ഗവർണറാക്കി വിടണോ, അതല്ല ശ്രീലങ്കയിലെ ഗവർണറാക്കി വിടണോ, അതല്ല മാലിദ്വീപിലെ ഗവർണറാക്കി വിടണോ? ഇവിടെ ഇരുത്തിയത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, അതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഇനി എത്ര പ്രയോജനം ഉണ്ടാവും അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ടി ജി മോഹൻദാസിനെ പോലെയുള്ളവർ എടുത്ത കാര്യങ്ങൾ എടുക്കേണ്ടതുപോലെ എടുത്ത സ്ഥിതിക്ക് അത് ചെയ്യേണ്ട മാതിരി ചെയ്യുന്നുള്ള ഉറപ്പാണ്. നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഇതുമാതിരി കുറേ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. പ്രത്യക്ഷമായിട്ട് ഏറ്റെടുക്കാൻ സാധിക്കും, പരോക്ഷമായിട്ട് ഏറ്റെടുക്കാൻ സാധിക്കും. എല്ലാത്തിലും കയറി നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. പല പല നിയമങ്ങളുമുണ്ട്, അതൊക്കെ നല്ല രണ്ട് അഡ്വക്കേറ്റുമാർ അവരവരുടെ ജീവിതത്തിൽ ഓരോ കേസും ബാധിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ നല്ല കേസുകൾ ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ടത്, മതപരിവർത്തനത്തിനെതിരെ, ജിഹാദിനെതിരെ, പോലീസ് അതിക്രമത്തിനെതിരെ, ഭരണാധികാരികളുടെ തിന്മയ്ക്കെതിരെ. പബ്ലിക് ലിറ്റിഗേഷൻ വരുന്നത് വേറെ. അതല്ലാതെ ഇപ്പോൾ എസ് സി എസ് ടി എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ്, മറ്റേ ആർക്കും ഇല്ല, കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല. അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരു രണ്ട് സീനിയർ അഡ്വക്കേറ്റ്മാർ അവരുടെ ജീവിതത്തിൽ 1000 കേസുകൾ അവർ വാദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ 2 കേസുകൾ ഒറ്റ പൈസ വാങ്ങിക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടിയാണ്, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി, സനാതന മൂല്യങ്ങൾക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ 2 കേസുകൾ അത് ഹൈന്ദവ ജനതയെ, സംസ്കാരത്തെ ബാധിക്കുന്ന കേസുകൾ. സ്വയം ഏറ്റെടുക്കുക. നമ്മൾ ഈ പത്രവാർത്ത കോടതി അപ്പീലായിട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പൊതുജന ഹർജിയായിട്ട് ഏറ്റെടുത്തു, ഒരു കത്ത് ഹർജിയായിട്ട് ഏറ്റെടുക്കുക, വാർത്തകൾ ഹർജിയായിട്ട് ഏറ്റെടുക്കുക, അങ്ങനെയൊക്കെയുള്ള പതിവുണ്ട് കോടതി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം. അവരവരുടെ കേസായ സ്ഥിതിക്ക് നല്ലോണം അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. മോഹൻദാസിനെ പോലെയുള്ളവർ പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്. മറ്റ് മാമാ മാധ്യമങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവില്ല. അർണബ് ഗോസ്വാമിയുടെ കൂട്ടത്തിലും മറ്റ് മാമാ മാധ്യമങ്ങളില്ല. അപ്പം ഇവരിത് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ബലമൊക്കെ ഇവർക്ക് അതിൽ അനുഭവിക്കാൻ സാധിക്കും. ഏതായാലും ടി ജി മോഹൻദാസ് ചങ്കൂറ്റത്തോടുകൂടി ഗവർണറെ കണ്ടു, കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ ഡോക്യുമെൻ്റും ഉള്ള സ്ഥിതിക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. അദ്ദേഹവും തന്നെ ഒരു അഡ്വക്കേറ്റാണ്, ലീഗലായിട്ടുള്ള എക്സ്പെർട്ടാണ്. അതുകൊണ്ട് നമുക്ക് പ്രകൃതി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചിലത് നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളത് മറ്റുള്ളവർ ചെയ്യട്ടെ. സാധിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.